പ്ലകൾ പോലെയാണ്. അതൊരു സൈറ്റിന്റെ ഇലയല്ല, സൈറ്റിന്റെ കമ്പല്ല, സ്വതന്ത്രമായ വ്യക്തിത്വമുള്ള ഒരു കുട്ടിയാണ്. സൈറ്റ് മുളകൾ പോലെയാണ്, അത് വളർന്ന് വലുതായി അതിൻ്റെ തനിമ അവിടെ കാത്തു സൂക്ഷിക്കും. അത് ഓരോ കുടുംബത്തിലും പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ധർമ്മം കുഞ്ഞുങ്ങൾക്ക് പിറവി നൽകി ആ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ഈ ബിബ്ലിക്കലായിട്ടുള്ള ഈ ഇമേജറീസ് എല്ലാം അതിനെ നമ്മൾ കാത്ത് സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഇവരിൽ നിന്ന് പിറക്കുന്ന ആ കുട്ടിയിലാണ് വാസ്തവത്തിൽ ഒറ്റ ശരീരം നമ്മൾ കാണുന്നത്. ഒറ്റ ശരീരമാകുന്നത് ആ കുഞ്ഞിലാണ്, ആ ആൺകുട്ടിയിലാണ്, ആ പെൺകുട്ടിയിലാണ്. അതാണ് ഒറ്റ ശരീരം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അപ്പൻ്റെയും അമ്മയുടെയും ആ പങ്കുചേരലിൽ ഉണ്ടാകുന്ന ഒറ്റ ശരീരം കുഞ്ഞുങ്ങളാണ് എന്നുള്ള ആത്യന്തികമായ അർത്ഥവും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് ഇടവയിൽ നിന്നാണ് തോമസ്. നല്ല കുടുംബാന്തരീക്ഷത്തിൽ പിറന്ന് നല്ല വിദ്യാഭ്യാസ യോഗ്യത നേടി അദ്ദേഹം മദ്രാസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറിയം നമ്മളുടെ രൂപതയിലെ മുത്തോലി ഇടവകയിൽ നിന്ന് ഉള്ള കുട്ടിയാണ്. അവരും നല്ല ഹയർ എഡ്യൂക്കേഷൻ്റെ MSc BEd-കാരത്തിയാണ്. NIR ടീച്ചറാണ്. അങ്ങനെ വിദ്യാസമ്പന്നരായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിവരവാണ്. നല്ല രണ്ട് പാരമ്പര്യ കുടുംബങ്ങളിൽ നിന്നുള്ള ഒത്തുചേരലാണ്. അയൽവക്ക രൂപതകൾ തമ്മിലുള്ള ബന്ധമാണ്. അതെല്ലാം ഈ പുതിയ കുടുംബത്തിന് കൂടുതൽ ഐശ്വര്യവും ദൈവ വിചാരങ്ങളും എല്ലാം നേടിക്കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളുടെ കുട്ടികളുടെ മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. അവർ വിദ്യാഭ്യാസ മേഖലയോടും കാർഷിക മേഖലയോടുമെല്ലാം ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. സാബുഡി സാറ് നമ്മളുടെ കോളേജിൻ്റെ മലയാളം HOD അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അദ്ദേഹം രൂപതയുടെ എല്ലാ കാര്യങ്ങളിലും വളരെയേറെ സമയം കണ്ടെത്തി സഹായിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പാസ്റ്റൽ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിരുന്നു ദീർഘനാൾ. അതുപോലെ CBCI തലത്തിലുള്ള സംഘടനയുടെയും സെക്രട്ടറി ആയിരുന്നു. ബാംഗ്ലൂരും ബോംബെയിലുമെല്ലാമുള്ള മീറ്റിങ്ങുകളിൽ അദ്ദേഹം തുടർച്ചയായിട്ട് രൂപതയെ പ്രതിനിധാനം ചെയ്തു പോയിരുന്നു. ഒരിക്കൽ ആലഞ്ചേരി കർദ്ദിനാൾ പിതാവ് പറഞ്ഞ കാര്യം ഞാനിപ്പോൾ പുറത്തുപോയി. പിതാവിനോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ആ സെക്രട്ടറി സാബുഡി സാറ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരൊക്കെ പ്രസംഗിക്കാൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹം അത് മാനേജ് ചെയ്തോളൂ. ഏതോ ഒരു മീറ്റിങ്ങിൽ രണ്ടു മൂന്ന് പേര് സമയത്തെത്തിയില്ല. അപ്പോഴെല്ലാം സാറ് ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഒപ്പം ദൈവശാസ്ത്ര വേദഗ്രന്ഥ മേഖലയിലുള്ള പരിജ്ഞാനവുമൊക്കെ പരിഗണനയിലെടുത്തുകൊണ്ടാണല്ലോ പിതാവ് അല്ലെങ്കിൽ പിതാവിൻ്റെ നിലവാരത്തിലുള്ള ഒരാൾ അപ്രകാരമുള്ള റിമാർക്കുകൾ പറയില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ അസറ്റാണ്. ഇപ്പോൾ രൂപതയുടെ ചരിത്രം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിലും അദ്ദേഹം മലയപ്പറമ്പിലച്ഛൻ്റെയും ബേത്താനത്തച്ഛൻ്റെയും കൂട്ടത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നയാളാണ്. അതെല്ലാം നല്ല കാര്യമാണ്. ഞാൻ പലപ്പോഴും മനസ്സിലോർത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് തിരിപ്പട്ടം കിട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, മറ്റ് ശുശ്രൂഷകളിലെല്ലാം വൈദികരുടെയും ത്രാൻമാരുടെയും അൽമാരുടെയും എല്ലാം കൂട്ടത്തിൽ ചേർന്ന് നിന്ന് ധാരാളം എന്താണ് ഒരു അപ്പസ്റ്റോലിക് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിൽ നമുക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങളുടെ നല്ല രണ്ട് ക്രിസ്തീയ പൈതൃകങ്ങൾ സംരക്ഷിക്കുന്ന കുടുംബക്കാരെ ഒന്നിച്ച് ചേർന്നു എന്നതിൽ ഉള്ള സന്തോഷവും ബലിപിതാവിൻ്റെയും എൻ്റെയും എല്ലാം ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് അൽഫോൻസാമയോടും കുഞ്ഞച്ഛനോടും മധ്യസ്ഥം പ്രാർത്ഥിക്കാം. നല്ല ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള സമ്മതമാണ് അവരോട് സഭ ആരായുന്നതും അവർ നൽകുന്നതും. അവർ കൊടുക്കുന്ന ആ സമ്മതം ഞാൻ വേറെ ആരോടും ഈ ലോകത്തിൽ ഇതുപോലെ ഒരു വാക്ക് പറയുകയില്ല എന്നതാണല്ലോ എൻ്റെ അർത്ഥം. എനിക്ക് വേറെ ആരോടും ഇതുപോലൊരു വാക്ക് ഈ ലോകത്തിൽ പറയാനില്ല എന്നതാണ് നിങ്ങൾ പറയുന്നതിൻ്റെ സമ്മതത്തിൻ്റെ അർത്ഥം എന്നുകൂടെ മനസ്സിൽ സൂക്ഷിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേലെപ്പോഴും ഉണ്ടായിരിക്കട്ടെ.